ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു 2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ സേമിയ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തത് നമ്മൾ വേടിക്കായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ ഒരു പ്രത്യേക മണമായിരിക്കും. അപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ തലേ ദിവസം തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇത് തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള പായസത്തിൻ്റെ സേമിയം വേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം അത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3ാം പാലം ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 കപ്പ് 3ാം പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ തേങ്ങാപ്പാല് തന്നെ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് തലേ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിയും. ഇനി നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി ആ ടൈം കൊണ്ട് നമുക്ക് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു 3/4 കിലോ ശർക്കരയാണ് ഞാൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടിയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലായിരിക്കണം 1/4 പാല്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളയ്ക്കാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് ഏലക്കായയുടെ പൊടി മുകളിൽ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക നെയ്യിൽ. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ അധികം കട്ടിയില്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോനൊക്കെ ഈ ഒരു പായസത്തിലേക്ക് ചേർത്താൽ മതി. 2 കപ്പ് സേമിയത്തിലേക്കുള്ള മെഷർമെൻ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശർക്കര ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. നമ്മളിതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ കൂടിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരണം.
അതിന് ശേഷമാണ് നമ്മൾ തൻപാൽ ഒഴിച്ചു കൊടുക്കുക, അതായത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശർക്കരയുടെ പകരം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനെ ഒന്നല്ല, രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് ഞാനിട്ടിട്ട് വറുത്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ഇതാ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ, എങ്കിലാണ് ഈ മണമൊക്കെ ഒന്ന് പുറത്ത് പോവാതെ പായസത്തിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.